Hello. <laughs> friends welcome back to physics class alternating current എന്ന ചാപ്റ്ററിലെ എൽ സി ആർ സർക്യൂട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിന് അക്രോസ് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഐ എസ് ഈക്വൽ ടു ഐ എം സൈനോമേഗ ടി പ്ലസ് ഫൈവ് എന്നായിരുന്നു അവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഐ എം എസ് ഈക്വൽ ടു വി എം ബൈ സെഡ് വെ സെഡ് ഈസ് ഇംപിഡൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട് ഇംപഡൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ വോൾട്ടേജിനും കറൻറ്റിനും ഇടയിൽ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ ആ ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ വരുന്നത് ഫൈവ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സീരി സെൽസിയ സർക്യൂട്ട് ദാറ്റ് ഈസ് റെസൊനൻസ് റെസൊനൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ് ഒരു ഓസുലേറ്റിംഗ് ടെൻഡൻസിയുള്ള ഏതൊരു സിസ്റ്റവും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ് റെസൊനൻസ് ഒരു സിസ്റ്റം അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് മേൽ ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ഈ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഈ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലായി വരുന്ന സമയത്ത് ആ സിസ്റ്റം മാക്സിമം ആംബ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നു ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് റെസൊനൻസ് റെസൊനൻസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് എ ചൈൽഡ് ഓൺ എ സ്വിങ് ഈ ചിത്രത്തിൽ ഫസ്റ്റ് സ്വിങ്ങിലിരിക്കുന്ന ആ കുട്ടി അവിടെ ഫോഴ്സൊന്നും എക്സ്റ്റേണൽ ഫോഴ്സൊന്നും എക്സേർട്ട് ചെയ്യുന്നില്ല അതിനാൽ തന്നെ ആ സ്വിംഗ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി സെക്കൻഡ് പിക്ചർ നോക്കാം അവിടെ ആ കുട്ടി ഒരു പീരിയോഡിക് ഫോഴ്സ് ആ സ്വിങ്ങിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ അപ്ലൈ ചെയ്യുന്ന ആ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഈ സ്വിങ്ങിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വരുന്നത് കൊണ്ട് ആ സ്വിംഗ് മാക്സിമം ആംബ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ നമ്മൾ കണ്ടത് ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഓസുലേഷനാണ് റെസനൻസാണ് ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്താലും അവിടെയും ഓസിലേഷൻസ് ഉണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സീരീസ് എൽ സിആർ സർക്യൂട്ട് ആ സീരീസ് എൽ സി ആർ സർക്യൂട്ടിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് അതേസമയം ഒരു ഇൻഡക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് ഈ എനർജി കപ്പാസിറ്ററിൽ നിന്ന് ഇൻഡക്ടറിലേക്കും അതുപോലെ ഇൻഡക്ടറിൽ നിന്ന് തിരിച്ച കപ്പാസിറ്ററിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ദിസ് ട്രാൻസ്ഫർ ഓഫ് എനർജി പ്രൊഡ്യൂസസ് ഓസുലേഷൻ അങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഓസിലേഷൻസ് ഉണ്ടാകുന്നത് ഈ ഓസുലേഷൻസിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ എൽ സി ആർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും രണ്ടും മാച്ചിങ് ആയി വരുന്ന സമയത്ത് അവിടെ റെസോനൻസ് സംഭവിക്കുന്നു അങ്ങനെ റെസോനൻസ് സംഭവിക്കുമ്പോൾ മാക്സിമം കറണ്ട് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൽ റെസുനൻസ് ടൈമിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ റെസുനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ മാക്സിമം ആയിരിക്കും റെസിഡൻസ് കണ്ടീഷനിൽ ഒരു എൽ സി ആർ സർക്യൂട്ടിലെ കറൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് നമുക്ക് ലഭിച്ചത് ഐ എം എസ് ഈക്വൽ ടു വി എം ബൈ സെഡ് എന്നാണ് ആ ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ് സ്പീക്ക് കറണ്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവണമെങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ മിനിമം ആവണം സെഡ് മിനിമം ആയാൽ ഐ എം മാക്സിമം വരും സെഡിൻ്റെ ഇക്വേഷൻ അറിയാം സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്നാണ് അതിൽ എക്സി എന്നത് വൺ ബൈ ഒമേഗ സി ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് ആൻഡ് എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫ്രീക്വൻസി വാരി ചെയ്യുന്നതിനനുസരിച്ച് എക്സി എക്സ് എൽ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വരുന്ന സമയത്ത് എക്സിയും എക്സ് എല്ലും നമുക്ക് ഈക്വലായി എടുക്കാം അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ എക്സിയും എക്സ് എല്ലും വാല്യൂസ് ഈക്വൽ ആയാൽ എക്സി മൈനസ് എക്സ് എൽ എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് സീറോ ആയി തീരും ദെൻ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും അതായത് ഇമ്പിഡൻസ് മിനിമമായി നമുക്ക് കിട്ടും

ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഐ എം എസ് ഈക്വൽ ടു വി എം ബൈ സെഡ് ആണ് ഇവിടെ സെഡ് റെസൊനൻസ് കണ്ടീഷനിൽ സെഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കിട്ടി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറ്റ് റെസൊനൻസ് ഐ എം എസ് ഈക്വൽ ടു വി എം ബൈ ആർ എന്ന് കിട്ടും അപ്പം ഇത് മാക്സിമം വാല്യൂ ഓഫ് കറൻ്റ് ആണ് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം അറ്റ് റെസൊനൻസ് ഈ റെസൊനൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതായത് റെസൊണൻറ്റ് ഫ്രീക്വൻസി നമുക്ക് ഡിറൈവ് ചെയ്യാം റെസൊനൻസിൻ്റെ കണ്ടീഷൻ എക്സ്എസ്സി ഇസ് ഈക്വൽ ടു എക്സ് എൽ എന്നാണ് അതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദറ്റ് ഈസ് വൺ ബൈ ഒമേഗ നോട്ട് സി ഈക്വൽ ടു ഒമേഗാനോട്ട് എൽ ഇവിടെ ഒമേഗാനോട്ട് എന്നത് റെസൊനൻറ്റ് ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഒമേഗ നോട്ട് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഒമേഗാനോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ എൽ സി ഈക്വേഷൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഒമേഗാനോട്ട് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി ഇതാണ് റെസനൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇവിടെ എൽ എന്നത് ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് ആൻഡ് സി എന്നത് കപ്പാസിറ്ററിൻ്റെ ആണ് റെസോനൻസ് കണ്ടീഷൻ നമുക്ക് കിട്ടിയത് എക്സി ഇസ് ഈക്വൽ ടു എക്സ് എൽ എന്നാണ് ഇപ്പോൾ രണ്ട് റിയാക്റ്റൻസും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ബി സി ഇസ് ഈക്വൽ ടു വി എൽ എന്ന് പറയാം വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്ററും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും ഈക്വൽ ആണ് നമ്മൾ മുന്നേ ഫേസർ ഡയഗ്രാം വരച്ച സമയത്ത് കപ്പാസിറ്ററിലെ വോൾട്ടേജും ഇൻഡക്ടറിലെ വോൾട്ടേജും ഔട്ട് ഓഫ് ഫേസ് ബൈ വൺ എയ്റ്റി ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് കൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ടോട്ടൽ വോൾട്ടേജ് സീറോ ആണ് കിട്ടുക വി സിയുടെയും വി എല്ലിൻ്റെയും അപ്പോൾ വി സിയും വി എല്ലും ക്യാൻസൽ ചെയ്ത് ഔട്ട് ഓഫ് ഫേസിലുള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴാണ് റെസനൻസ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എ സി സർക്യൂട്ട് റെസൊഡൻസ് എന്ന ഫിനോമിനൻ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഇൻ ദ സർക്യൂട്ട് നമ്മളൊരു ആർ സി സർക്യൂട്ടോ ആർ എൽ സർക്യൂട്ടോ കൺസിഡർ ചെയ്താൽ ആർ സി സർക്യൂട്ടിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ ഒരു വോൾട്ടേജ് ക്യാൻസലേഷൻ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ റെസൊഡൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല സോ വി കനോട്ട് ഹാവ് റെസൊനൻസ് ഇൻ ആർ എൽ ആൻഡ് ആർ സി സർക്യൂട്ട് നമുക്ക് ഇനിയൊരു ഗ്രാഫിക്കൽ വാരിയേഷൻ നോക്കാം അതായത് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡും ആംഗ്ലർ ഫ്രീക്വൻസി ഒമേഗയും തമ്മിലുള്ള ഒരു ഗ്രാഫ് നോട്ട് എന്ന ഫ്രീക്വൻസി ദാറ്റ് ഈസ് ദ റെസൊനൻറ്റ് ഫ്രീക്വൻസി ആ റെസൊനൻറ്റ് ഫ്രീക്വൻസിയിലാണ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എത്തുന്നത് ആ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് ഐ എം മാക്സ് എന്ന് വിളിക്കാം മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഓൺ ഐ ദ സൈഡ് ഓഫ് ദിസ് നോട്ട് അതായത് നോട്ട് എന്ന ഫ്രീക്വൻസിയേക്കാളും കുറഞ്ഞാലും അതിനേക്കാളും ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും കറണ്ടിൻ്റെ വാല്യൂ വരുന്നത് ഈ മാക്സിമം വാല്യുവിനേക്കാളും കുറവായിരിക്കും നെക്സ്റ്റ് നമുക്കൊരു സീരീസ് എൽ സിആർ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം അതിൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത് വൺ മില്ലി ഹെൻറി കപ്പാസിറ്റൻസ് വരുന്നത് വൺ നാനോ ഫാരറ്റ് അപ്ലൈ ചെയ്ത സോഴ്സിൻ്റെ പീക്ക് വോൾട്ടേജ് വരുന്നത് ഹൺഡ്രഡ് വോൾട്ട് ആണ് നമുക്ക് റെസ്റ്റൻറ്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഒമേഗ നോട്ട് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ത്രീ ഇൻ വൺ ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് നയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് ടെൻ റേയ്സ് ടു സിക്സ് റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് ടെൻ റേയ്സ് ടു സിക്സ് മീൻസ് വൺ മെഗ ദെൻ വി ക്യാൻ റൈറ്റ് വൺ മെഗാ റേഡിയൻ പെർ സെക്കൻഡ് ഫസ്റ്റ് കേസിൽ നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആണ് എടുക്കുന്നത് ഇനി രണ്ടാമത്തെ കേസിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് ടു ഹൺഡ്രഡ് ഓം അതായത് ഡബിൾ വാല്യൂ വരുന്ന റെസിസ്റ്റൻസ് എടുക്കുന്നു ആദ്യത്തെ കേസിൽ കറണ്ടിൻ്റെ ആംബ്ലിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ ആർ ദറ്റ് ഈസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു വൺ ആംബിയർ ഇനി നെക്സ്റ്റ് കേസ് നോക്കാം റെസിസ്റ്റൻസ് ടു ഹൺഡ്രഡ് ആണ് ദെൻ കറണ്ട് വരുന്നത് വി എം ബൈ ആർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ ടു ഹൺഡ്രഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് ആംബിയർ ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡബിൾ ആക്കിയപ്പോൾ ഇവിടെ ആംബ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് നമുക്ക് ലഭിച്ചത് അതിൻ്റെ ജസ്റ്റ് ഹാഫ് വാല്യു ആണ് അതായത് പോയിൻ്റ് ഫൈവ് ആംബിയർ ആണ് ലഭിച്ചത് ഇത് രണ്ടും നമുക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഫസ്റ്റ് കേസ് റെസിസ്റ്റൻസ് ഹൺഡ്രഡ് ഓം വരുന്ന സമയത്തെ ഗ്രാഫ് വരയ്ക്കാം ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആംഗ്ലർ ഫ്രീക്വൻസി അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്ന ഒമേഗ നോട്ട് അതായത് റെസൊനൻറ്റ് ഫ്രീക്വൻസി വൺ മെഗാ റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ സമയത്തെ കറണ്ട് മാക്സിമം വാല്യൂ വരുന്നത് വൺ ആംബിയർ എന്നാണ് ഇതേ ഗ്രാഫിൽ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് വരുന്ന സമയത്തെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു അവിടെ കറൻറ്റിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ആംബിയർ എന്നാണ് അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് വാല്യൂ അതായത് കറണ്ട് മാക്സിമം വാല്യൂ വരുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സ്മോളർ ആയിട്ടുള്ള ആ സീരി സെൽസിയർ സർക്യൂട്ടിലാണ് അതുപോലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹയർ ആയിട്ടുള്ള അതായത് ടു ഹൺഡ്രഡ് ഓം വരുന്ന ആ സിരി സെൽസി ആർ സർക്യൂട്ടിൽ ആ മാക്സിമം കറണ്ട് വന്നത് ലോ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു സിരി സെൽസി ആർ സർക്യൂട്ട് അറ്റ് റെസോണൻസ് കണ്ടീഷനിലായിരിക്കുന്ന സമയത്ത് അതിലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡിറ്റേർമിൻ ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ പീക്ക് കറണ്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു അതുപോലെ തന്നെ തിരിച്ചും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംബ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കാണാം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് ദാറ്റ് ഈസ് ട്യൂണിംഗ് ഓഫ് റേഡിയോ ഓർ ടെലിവിഷൻ സെറ്റ് അപ്പോൾ ട്യൂണിങ്ങിൻ്റെ ബിഹൈൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ റെസോനൻസ് തന്നെയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഡിഫറെൻ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഈ റേഡിയോയുടെ ആൻഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിഗ്നൽസ് എല്ലാം ഡിഫറെൻ്റ് ഫ്രീക്വൻസി ഉള്ളതാണ് ഈ റേഡിയോ ഇൻസൈഡിലുള്ള ടൂണിംഗ് സർക്യൂട്ട് അതായത് ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ട് ആ സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ സോഴ്സ് വോൾട്ടേജ് ആയിട്ട് വരുന്നത് ഈ ആൻഡിനെ കാച്ച് ചെയ്ത ഈ ഡിഫറെൻ്റ് സ്റ്റേഷൻസിൽ നിന്ന് വരുന്ന ഈ സിഗ്നൽസ് ആണ് ആ സിഗ്നൽസ് എല്ലാം ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഈ എൽ സി ആർ സർക്യൂട്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫോർ എക്സാമ്പിൾ ഒരു നയൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് മെഗാ ഹേർട്സ് ഡിഫറെൻറ്റ് എഫ് എം സ്റ്റേഷൻസിലെ ഫ്രീക്വൻസീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നയൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് മെഗാഹേർട്സ് ഫ്രീക്വൻസിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടതെങ്കിൽ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യണം ഇപ്പോൾ ട്യൂണിങ്ങിൽ ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്യുന്നു ട്യൂൺ ചെയ്യുന്ന സമയത്ത് ആ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് റേഡിയോക്ക് ഇൻസൈഡിലെ ട്യൂണിങ് സർക്യൂട്ട് ഒരു സീരീസ് എൽ സി ആ സർക്യൂട്ടാണ് ആ സർക്യൂട്ടിലെ റെസൊണൻ ഫ്രീക്വൻസി എന്നത് ഒമേഗാനോട്ട് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി ആണ് അപ്പോൾ ഈ റേഡിയോ നോബ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒമേഗ നോട്ട് വൺ ബൈ റൂട്ട് എൽ സി ആണ് ആ റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ അത് ചേഞ്ച് ചെയ്ത് നയൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് മെഗാ ഹേർട്ട്സ് ഫ്രീക്വൻസി ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ ഫ്രീക്വൻസിയിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നു ആ സമയത്ത് അപ്ലൈ ചെയ്ത നമുക്ക് ആവശ്യമുള്ള സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് മെഗാ ഹേർട്സ് ആണ് ഇവിടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയും നമ്മൾ ട്യൂൺ ചെയ്ത് നയൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് മെഗാ ഹേർട്സിലേക്ക് ആക്കി ആ സമയത്ത് രണ്ട് ഫ്രീക്വൻസീസും മാച്ച് ആയതുകൊണ്ട് റെസൊനൻസി സംഭവിക്കുന്നു ദെൻ ആ സിഗ്നലിൽ നിന്ന് വരുന്ന കറണ്ട് മാക്സിമം ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നു ആ റെസൊനൻസ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം വരുന്നതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽസ് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ആംഗുലർ ഫ്രീക്വൻസിയും ആംബ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ടും തമ്മിലുള്ള ആ ഗ്രാഫിക്കൽ വാരിയേഷൻ നമുക്കൊന്നുകൂടി നോക്കാം ഒമേഗാനോട്ട് എന്ന ഫ്രീക്വൻസി അതായത് റെസൊനൻ ഫ്രീക്വൻസി ടൈമിലാണ് കറണ്ട് അതിൻ്റെ മാക്സിമം വാല്യൂവിൽ വരുന്നത് ഓൺ ഐ ദ സൈഡ് ഓഫ് ദിസ് ഒമേഗ നോട്ട് അതായത് രസണൻ ഫ്രീക്വൻസിയിൽ നിന്ന് ഫ്രീക്വൻസി കുറഞ്ഞാലും ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ ഐ എം മാക്സിമത്തിനേക്കാളും കുറവായിരിക്കും നെക്സ്റ്റ് നമ്മൾ ഒരു കറണ്ട് വാല്യൂ ഫിക്സ് ചെയ്യാണ് ദാറ്റ് ഈസ് വൺ ബൈ റൂട്ടു ഓഫ് ദിസ് മാക്സിമം കറണ്ട് വൺ ബൈ റൂ ടു ഐ മാക്സിമം ആ കറണ്ട് ആയിരിക്കുന്ന സമയത്ത് രണ്ട് ഫ്രീക്വൻസീസ് നമുക്ക് നോക്കാം ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ ടു എന്നൊരു ഫ്രീക്വൻസിയിലും അതേപോലെ തന്നെ ഒമേഗ വൺ എന്ന ഒരു ഫ്രീക്വൻസിയിലും ഈ സെയിം കറണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒമേഗ നോട്ട് എന്നതാണ് റെസൊനൻറ്റ് ഫ്രീക്വൻസി അതിന് സിമ്മട്രിക് ആയിട്ടാണ് നമുക്ക് ഗ്രാഫ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഫ്രീക്വൻസീസിൽ നമുക്ക് സെയിം കറണ്ട് വൺ ബൈ റൂ ടു ഐ മാക്സിമം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് തന്നെ സെലക്ട് ചെയ്തതെന്ന് നോക്കാം നമ്മൾ എടുക്കുന്ന കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വൺ ബൈ റൂ ടു ഐ മാക്സിമം ആണ് ഈ സമയത്ത് പവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം പവറിൻ്റെ വാല്യൂ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ് ഐയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൺ ബൈ റൂ ടു ഐ മാക്സ് സ്ക്വയർ ആർ എന്നാണ് വരുന്നത് വൺ ബൈ റൂ ടുവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ ടു എന്ന് ലഭിക്കുന്നു ദാറ്റ് ഈസ് പവർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഐ മാക്സിമം സ്ക്വയർ ആർ എന്നാണ് കിട്ടുന്നത് അപ്പോൾ മാക്സിമം പവർ വരുന്നത് ഐ മാക്സിമം സ്ക്വയർ ആർ ആണ് അതിൻ്റെ ജസ്റ്റ് ഹാഫ് പവർ ആണ് ഈ പർട്ടിക്കുലർ കറൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കറണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഗ്രാഫിൽ വൺ ബൈ റൂ ടു ഐ മാക്സ് എന്ന കറണ്ട് വരുന്ന സമയത്തെ രണ്ട് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ ഈ ഗ്രാഫിൽ സെലക്ട് ചെയ്തത് ദാറ്റ് ഈസ് ഒമേഗ വൺ ആൻഡ് ഒമേഗ ടു ഇനി ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ ഒമേഗ നോട്ടിനും ഒമേഗ ഇടയിലുള്ള ആ ഫ്രീക്വൻസി ഡിഫറൻസ് നമുക്ക് ഡെൽറ്റ ഒമേഗ എന്ന് എടുക്കാം അതുപോലെ തന്നെ ഒമേഗ ടുവിനും ഒമേഗ നോട്ടിനും ഇടയിലുള്ള ആ ഫ്രീക്വൻസി ഡിഫറൻസ് അതും ഡെൽറ്റ ഒമേഗ തന്നെയായിരിക്കും അത് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇപ്രകാരം എഴുതാം ഒമേഗ വൺ ഇസ് ഈക്വൽ ടു ഒമേഗാനോട്ട് പ്ലസ് ഡെൽറ്റ ഒമേഗ അതുപോലെ തന്നെ ഒമേഗ ടു ഇസ് ഈക്വൽ ടു ഒമേഗാനോട്ട് മൈനസ് ഡെൽറ്റ ഒമേഗ ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ഇറ്റ്സ് വാല്യൂ വിൽ ബി ടു ഡെൽറ്റ ഒമേഗ ദിസ് ടു ഡെൽറ്റ ഒമേഗ ഈ സ്ക്വാൾഡ് ആസ് ബാൻഡ് വിറ്റ് ഓഫ് ദിസ് എൽ സി ആർ സർക്യൂട്ട് ഒരു എൽ സി ആർ സർക്യൂട്ടിൻ്റെ ബാൻഡ്വിത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ദറ്റ് ഈസ് ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ഇറ്റ്സ് വാല്യൂ ഈസ് ടു ഡെൽറ്റ ഒമേഗ ഈ ബാൻഡ് വിത്ത് മനസ്സിലായാൽ നമുക്കിനി ഷാർപ്നസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം ഷാർപ്നസ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ഡിവൈഡ് ബൈ ടു ഡെൽറ്റ ഒമേഗ ദാറ്റ് ഈസ് ഷാർപ്നസ് ഈസ് ദി റേഷ്യോ ഓഫ് റെസോണൻ ഫ്രീക്വൻസി ടു ബാൻഡ് വിത്ത് ആണ് ഇപ്പം നേരത്തെ ഗ്രാഫും കൂടി കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ഒമേഗ എന്ന വാല്യൂ സ്മോളർ ആവുന്നതിനനുസരിച്ച് ഷാർപ്പ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെ ബാൻഡ്വിത്ത് ആയിട്ടുള്ള ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഷാർപ്പ്നസ് വാല്യൂ വളരെ ഹൈ ആയിരിക്കും ഷാർപ്പ്നെസ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ഡിവൈഡ് ബൈ ടു ഡെൽറ്റ ഒമേഗയാണ് ഷാർപ്പ്നെസ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷനിൽ ബാൻഡ് വിത്ത് ടു ഡെൽറ്റ ഒമേഗ എന്താണെന്ന് നമുക്കറിയണം അതിന് സി ഡി സെൽസിയാസ് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം ദാറ്റ് ഈസ് ഐ എം ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് വൺ ബൈ ഒമേഗ സി മൈനസ് ഒമേഗ എൽ ഹോൾ സ്ക്വയർ ആണ് ഒമേഗ വൺ എന്ന ഫ്രീക്വൻസി വരുന്ന സമയത്ത് കറണ്ട് വൺ ബൈ റൂട്ട് ഓഫ് മാക്സിമം വാല്യൂ ആണ് അപ്പോൾ ഈ ഇക്വേഷനിൽ ആ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഐ എം മാക്സ് ഡിവൈഡ് ബൈ റൂട്ട് ടു ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് വൺ ബൈ ഒമേഗ വൺ സി മൈനസ് ഒമേഗ വൺ എൽ ഹോൾ സ്ക്വയർ ഇപ്പോൾ ഒമേഗ വണ്ണെന്നാണ് ഫ്രീക്വൻസി നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇതുപോലെ തന്നെ ഒമേഗ ടു ഫ്രീക്വൻസി വരുന്ന സമയത്തും ഇതേ കറണ്ട് തന്നെയാണ് ലഭിക്കുന്നത് ദൻ വി ക്യാൻ റൈറ്റ് ഐ മാക്സിമം ബൈ റൂട്ട് ടു ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് വൺ ബൈ ഒമേഗ ടു സി മൈനസ് ഒമേഗ ടു എൽ ഹോൾ സ്ക്വയർ ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്താൽ അതിൽ നിന്ന് ബാൻഡ്വിത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ദെൻ വി ഗെറ്റ് ടു ഡെൽറ്റ ഒമേഗ ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ ബാൻഡ്വിത്ത് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇപ്പോൾ ബാൻഡ്വിത്ത് അറിയാമെങ്കിൽ ഷാർപ്നസ് വാല്യൂ ഇനി കാൽക്കുലേറ്റ് ചെയ്യാം ഷാർപ്നസ് ഈസ് ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ ടു ഡെൽറ്റ ഒമേഗ ആണ് അതിൽ ടു ഡെൽറ്റ ഒമേഗ ആർ ബൈ എൽ എന്ന് നമ്മൾ കണ്ടുവച്ചു ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ ആർ ബൈ എൽ Then we get omega naught divided by 2 delta omega is equal to omega naught L by R. Omega naught L by R another. It is defined as quality factor of this series L C circuit. For quality factor Q is equal to omega naught L by R this e Equation la, omega naught L another inductive reactance anna. Resonance condition satisfy Shaina Sameta namakarya. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആണ് അപ്പോൾ അതുകൊണ്ട് ഒമേഗ ഒമേഗാനോട്ട് എല്ലിന് പകരം വൺ ബൈ ഒമേഗ നോട്ട് സി എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദെൻ ക്വാളിറ്റി ഫാക്ടർ ക്യൂവിന് ക്യു ഇസ് ഈക്വൽ ടു വൺ ബൈ ഒമേഗ നോട്ട് സി ആർ എന്നും നമുക്ക് വാല്യൂ ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം

അതിൽ നിന്നും ടു ഡെൽറ്റ ഒമേഗ അതായത് ബാൻഡ് ബാൻഡ്വിത്ത് നമുക്ക് ഇപ്രകാരം എഴുതാം ടു ഡെൽറ്റ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ബൈ ക്യൂ ഈ ഇക്വേഷനിൽ നിന്നും ക്ലിയർ ആണ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാർജ് ആണെങ്കിൽ ടു ഡെൽറ്റ ഒമേഗ ദാറ്റ് ഈസ് ബാൻഡ് വിത്ത് ഓഫ് സർക്യൂട്ട് വിൽ ബി സ്മോൾ നേരത്തെ നമ്മൾ കണ്ടു ബാൻഡ് ബാൻഡ്വിത്ത് സ്മോൾ ആണെങ്കിൽ ഷാർപ്നെസ് ഓഫ് റെസോനൻസ് ഹൈ ആയിരിക്കും ഒരു ഗുഡ് ക്വാളിറ്റി ട്യൂണിംഗ് ഇഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ ലാർജ് ആയിരിക്കണം ബാൻഡ് വിറ്റ് ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി സ്മോൾ ആൻഡ് ഷാർപ്നസ് ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി ഹൈ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ഇൻ എ സി സർക്യൂട്ട് അവിടെ ഒരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ദ പവർ ഫാക്ടർ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ എ സി സർക്യൂട്ട്സിലും ജനറൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് ആണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റേനിയസ് പവർ പി ഇസ് ഈക്വൽ ടു വി ഇൻ ടു ആണ് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഇസ് പി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗാ ടി ഇൻ ടു ഐ എം സൈൻ ഒമേഗാ ടി പ്ലസ് ഫൈവ് ഇത് ഇൻസ്റ്റൻറ്റേനിയസ് പവറാണ് നമുക്കിനി ആവറേജ് പവർ ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദെൻ വി ക്യാൻ റൈറ്റ് പി ഇസ് ഈക്വൽ ടു വി എം ഐ എം ബൈ ടു വിത്ത് എൻ ആംഗുല ബ്രാക്കറ്റ്സ് കോസ് ഫൈവ് മൈനസ് കോസ് ടു അമേഗാ ടി പ്ലസ് ഫൈവ് ആ ആംഗ്ലോ ബ്രാക്കറ്റ്സിനകത്തെ വാല്യുവിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കോസ് ഫൈവ് എന്നാണ് ദെൻ വി ക്യാൻ റൈറ്റ് പി എസ് ഈക്വൽ ടു വി എം ഐ എം ബൈ ടു ഇൻറ്റു കോസ് ഫൈവ് ടു എന്നത് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് നമുക്ക് മാറ്റി എഴുതാം അങ്ങനെ മാറ്റി എഴുതി പി എസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് ടു ഇൻറ്റു ഐ എം ബൈ റൂട്ട് ടു ഇൻറ്റു കോസ് ഫൈവ് പി ഇക്വേഷനിലേക്ക് നമുക്കിനി ആർ എം എസ് വാല്യൂസ് ഓഫ് കറണ്ടും വോൾട്ടേജും ഇൻട്രഡ്യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്ത് എഴുതിയത് വി എം ബൈ റൂട്ടു എന്നത് വി ആർ എം എസ് ആണ് ഐ എം ബൈ റൂട്ടു എന്നത് ഐ ആർ എം എസ് വാല്യൂ ആണ് ദെൻ വി ക്യാൻ റൈറ്റ് ആവറേജ് പവർ പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈവ് ഈ ഇക്വേഷനിൽ നിന്നും ക്ലിയറാണ് ഒരു സിരി സെൽസിയർ സർക്യൂട്ടിലെ ആവറേജ് പവർ വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൊസൈൻ ഓഫ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ദാറ്റ് cos കോസ് cos കോസ് ഫൈവ് ഈസ് കോൾഡ് പവർ ഫാക്ടർ ആ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ കോസ് ഫൈവ് എന്ന് എഴുതാം ഇവിടെ സി ഡിസ് എൽ സിആർ സർക്യൂട്ടിൽ ആറിൻ്റെ വാല്യു വരുന്നത് ഇമ്പർഡൻസ് ദർട്ടിസ് സെഡ് ആണ് ദെൻ വി ക്യാൻ റൈറ്റ് പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ സെറ്റ് കോസ് ഫൈവ് ഓൾസോ പവറിൻ്റെ ഇക്വേഷൻ ബി സ്ക്വയർ ബൈ സെറ്റ് കോസ് ഫൈവ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിലെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ പഠിച്ചിരുന്നു ആ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ആണിത് ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഈ പവർ ഫാക്ടർ കോസ് ഫൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദാറ്റ് ഈസ് കോസ് ഫൈ എന്നത് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് വരുന്നത് ഈ ഇംബിഡൻസ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റൻ സൈഡ് എന്നത് ആർ ആണ് ആൻഡ് ഹൈപ്പോട്ടിന്യൂസ് വരുന്നത് സെറ്റ് ആണ് ദാറ്റ് ഈസ് ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ദെൻ വി ക്യാൻ റൈറ്റ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെറ്റ് അപ്പോൾ പവറിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് കിട്ടി പി ഇസ് ഈക്വൽ ടു വി ഐ ക്വാസ് ഫൈവ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നേ പഠിച്ച എല്ലാ എ സി സർക്യൂട്ട്സിലെയും പവർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേസ് വൺ റെസിസ്റ്റീവ് സർക്യൂട്ട് അതായത് ഒരു റെസിസ്റ്ററിൻ എക്രോസ് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു പവറിൻ്റെ ജനറൽ ഇക്വേഷൻ വി ഐ ക്വാസ് ഫൈവ് ആണ് റെസിസ്റ്ററിൻ എക്രോസ് നമ്മൾ നേരത്തെ കണ്ടതാണ് വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഫേസ് ഡിഫറൻസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ ആണ് ദെൻ കോസ് ഫൈവ് ഇസ് ഈക്വൽ ടു കോസ് സീറോ ദാറ്റ്സ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും ഈ വാല്യൂ പവർ ഇൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ഇസ് ഈക്വൽ ടു വി ഇൻ ഐ എന്ന് കിട്ടി പവർ ഫാക്ടർ കോസ് ഫൈവുടെ വാല്യൂ മാക്സിമം വാല്യൂ വരുന്നത് ആണ് ആ മാക്സിമം വാല്യൂ ആണ് ഈ റെസിസ്റ്ററിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്ററിലെ പവർ ഡിസിപ്പേഷൻ പി ഇസ് ഈക്വൽ ടു വി ഐ എന്നത് ഒരു മാക്സിമം വാല്യൂ ആണ് ഇനി സെക്കൻഡ് കേസ് നമുക്ക് ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുക്കാം ഈ രണ്ട് സർക്യൂട്ട്സിലായാലും കറണ്ടിനും വോൾട്ടേജിനും ഇടയിൽ ഫേസ് ഡിഫറൻസ് ഫൈവ് ബൈ ടു റേഡിൻ അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി ഉണ്ടായിരുന്നു അതിൽ ഫൈഡ വാല്യൂ നയൻറ്റി ആണ് ദെൻ കോസ് നയൻറ്റി ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു സീറോ പവർ ഡിസിപ്പേഷൻ ഈസ് സീറോ അത് നമ്മൾ നേരത്തെ ഈ റിസൾട്ട് കണ്ടതാണ് ആവറേജ് പവർ ഡിസിപ്പേഷൻ ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആൻഡ് ഓൾസോയിൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് സീറോ എന്നാണ് നമുക്ക് കിട്ടിയത് നെക്സ്റ്റ് കേസ് ത്രീ സീരി സെൽസിയാർ സർക്യൂട്ട് ഒരു സീരി സെൽസിയാർ സർക്യൂട്ടിൽ കറണ്ടിനും വോൾട്ടേജിനും ഇടയിൽ ഫേസ് ഡിഫറൻസ് ഫൈവ് വരുന്നുണ്ട് ആ ഫൈവുടെ വാല്യൂ വാരി ചെയ്തുകൊണ്ടിരിക്കും പവർ ആൻഡ് ഇക്വേഷൻ വി ഐ ക്വാസ് ഫൈവ് അല്ലെങ്കിൽ ഐ സ്ക്വയർ സെറ്റ് ക്വാസ് ഫൈവ് എന്ന വേദാം ഒരു സീരി സെൽസിയർ സർക്യൂട്ട് ആയാലും അവിടുത്തെ ആവറേജ് പവർ ഡിസിപ്പിയേഷൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് അതിലെ റെസിസ്റ്ററിന് അക്രോസ് മാത്രമാണ് അവിടെയും ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും പവർ ഡിസിപ്പേഷൻ സീറോ തന്നെ ആയിരിക്കും സോ ദ പവർ ഡിസിപ്പേഷൻ ഈസ് ഓൺലി ഇൻ റെസിസ്റ്റർ ഓഫ് സീരീസ് എൽ സിആർ സർക്യൂട്ട് ഫോർത്ത് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പവർ ഡിസിപ്പേറ്റഡ് ആറ്റ് എ റെസ്വനൻസ് ഇൻ എൽ സി ആർ സർക്യൂട്ട് പവർ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആണ് അതിൽ പവർ ഫാക്ടർ കോസ് ഫൈ എന്നത് ആർ ബൈ സെഡ് ആണ് അറ്റ് എ റെസ്വനൻസ് ദി സെഡിൻ്റെ വാല്യൂ മിനിമം ആകുന്നു ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു ആർ ദെൻ കോസ് ഫൈവ് ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ എന്ന് വരും ദാറ്റ് ഈസ് കോസ് ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ദെൻ പവർ ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ എന്ന് നമുക്ക് കിട്ടുന്നു ഹിയർ മാക്സിമം പവർ ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ടു സർക്യൂട്ട് ത്രൂ റെസിസ്റ്റർ ഇവിടെയും ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും പവർ ഡിസിപ്പേഷൻ സീറോ തന്നെയായിരിക്കും കംപ്ലീറ്റ് പവർ ഡിസിപ്പേഷന് വരുന്നത് ഈ റെസിസ്റ്ററിൻ അക്രോസ് മാത്രമായിരിക്കും നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഒരു സീരിസ് എൽ സിആർ സർക്യൂട്ടിലെ റെസനൻസ് കണ്ടീഷനാണ് ആദ്യം കണ്ടത് ഫോർ റെസൊനൻസ് എക്സി ഇസ് ഈക്വൽ ടു എക്സ് എൽ ആ സമയത്ത് ഇമ്പിഡൻസ് സെറ്റ് മിനിമം ആയി ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു ആർ കറണ്ട് മാക്സിമം നമുക്ക് കിട്ടി റെസൊനൻറ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഒമേഗാനോട്ട് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി ഗ്രാഫിക്കൽ വാരിയേഷൻ ഓഫ് ഒമേഗാനോട്ട് വിത്ത് ഐ എം നമ്മൾ വരച്ചു അപ്പോൾ അതിൽ ഒമേഗാനോട്ട് എന്ന റെസൊനൻറ്റ് ഫ്രീക്വൻസിയിൽ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുന്നു ഐ എം മാക്സിമം എന്ന് നമ്മൾ കണ്ടു നെക്സ്റ്റ് ബാൻഡ് വിത്ത് ഓഫ് എ എൽ സി ആർ സർക്യൂട്ട് ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ദാറ്റ് ഈസ് ടു ഡെൽറ്റ ഒമേഗ എന്ന് കിട്ടി ദെൻ വി ഡിഫൈൻ ഷാർപ്പ്നെസ് ബാൻഡ് വിത്തിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഷാർപ്നസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു ഈ ക്വാളിറ്റി ഫാക്ടറും ഷാർപ്പ്നെസ്സും അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി ക്വാളിറ്റി ഫാക്ടർ ഇൻക്രീസ് ചെയ്താൽ ബാൻഡ് വിത്ത് ഡിക്രീസ് ചെയ്യും വെൻ ബാൻഡ് വിത്ത് ദ ഡിക്രീസാർപ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടി പിന്നീട് നമ്മൾ കണ്ടത് പവർ ഡിസിപ്പേഷൻ ഇനെ എൽ സി ആർ സർക്യൂട്ടാണ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈവ് ആണ് അപ്പോൾ പവർ വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈ എന്ന പവർ ഫാക്ടർ ടേമിനെ കൂടി ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഈ പവറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച എ സി സർക്യൂട്ട്സിലെ പവറിൻ്റെ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു എസൈൻമെൻറ്റ് തരുന്നു എ സിനുസോയിഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ ടു എയ്റ്റി ത്രീ വോൾട്ട് ആൻഡ് ഫ്രീക്വൻസി ഫിഫ്റ്റി ഹേർട്സ് ഈസ് അപ്ലൈഡ് ടു എ സീരീസ് എൽ സി ആർ സർക്യൂട്ട് ഇൻ വിച്ച് ആർ ഇസ് ഈക്വൽ ടു ത്രീ ഓം എൽ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫോർ എയ്റ്റ് മില്ലി ഹെൻറി ആൻഡ് സി ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് മൈക്രോഫാരറ്റ് ഫൈൻഡ് ദ ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട്